കൃഷ്ണാമൃതം. രചന അഖിലദാസ്. അവതരണം അപര. പൊന്നു, മര്യാദക്ക് എൻ്റെ പായസം ഇങ്ങ് തന്നോട്ടോ. ഇല്ലടി ചേച്ചി, നീ അങ്ങനെ ഇപ്പോൾ പായസം കുടിച്ചണ്ട. ഇടി നിൽക്കടി, ദേ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഓഹോ, എന്നാ അതൊന്ന് കാണണമല്ലോ. പിടിയും വലിക്കും ഒടുവി ദാഗെടുക്കണോ പായസം? നിലത്തൊന്നുമല്ല, ഏതൊരുത്തൻ്റെ നടുപുറത്താ. ഉഷൂ, ഓടിക്കൂടി ചേച്ചി. ഓ ഷിറ്റ്, വാട്ട് നോൺസെൻസ്. ദേഷ്യത്താൽ അവൻ തിരിഞ്ഞു നോക്കിയതും കണ്ടത് ഓടിപ്പോകുന്ന ഒരു പെൺകുട്ടിയാണ്. മാധവ്, മാധവ്! ദേഷ്യം കൊണ്ട് വിറച്ചവൻ ഡ്രൈവറിനെ വിളിച്ചു. സാർ, ടേക്ക് മീ എ ന്യൂ സൂട്ട് റൈറ്റ് നൗ, ഇറ്റ്സ് ഇൻ ദ കാർ, ഗോ. അയാളോടായി ആക്രോശിച്ചതും ഒന്ന് പേടിച്ച അയാൾ വേഗം ചാവി വാങ്ങി നിർത്തിയിട്ട ബെൻസ് കാറിൽ നിന്നും ഒരു പുതിയ സ്യൂട്ട് അയാൾ കൈയെടുക്കാനായി പോയി. ക്രിഷ്, എന്താ, എന്തു പറ്റി? അവൻ്റെ അടുത്തേക്കായി വന്ന അർജുൻ ചോദിച്ചു. ഹേയ്, ഡോണ്ട് ടച്ച് മീ, ഐ നീഡ് ടു ചേഞ്ച്. എന്തിന്? വാട്ട് ഹാപ്പൻഡ്? ലിസൺ അർജുൻ, നീ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെ ഈ റിസപ്ഷന് വന്നത്. നിനക്കറിയാലോ എനിക്ക് ഇവക്ക് ആ തിരക്കുകൾ ഇഷ്ടമല്ല എന്ന്. ഒന്ന് മാറി നിന്ന് ഓഫീസിലേക്ക് കോള് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏതോ ഒരുത്തി. നീ എന്തൊക്കെയായി പറയുന്നേ? ഡിഡ് യു സീ ദിസ്? കോട്ടിലേക്ക് വീണ പായസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇതാണോ പ്രശ്നം? ഇത് പായസമല്ലേ, ഇതിനാണോ എൻ്റെ കൃഷ്ണ നീ ഇങ്ങനെ ചൂടായേ? അതൊന്ന് വാഷ് ചെയ്താൽ പോരെ. നോ, പറ്റില്ല, ഐ നീഡ് ടു ചേഞ്ച്. നിനക്കിനെ നന്നായിട്ട് അറിയില്ലേ? അർജുനോട് ചൂടായി അവൻ ചോദിച്ചു. ഓക്കെ ഓക്കെ, വാ ഞാൻ റൂം കാണിച്ചു തരാം. അപ്പോഴേക്ക് മാധവ് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. മാധവൻ്റെ കയ്യിൽ നിന്നും സ്യൂട്ട് വാങ്ങി അർജുൻ അവനെ മുകളിലെ മുറിയിലേക്ക് കൊണ്ടുപോയി. അതെ, ഇനി ഇച്ചിരി നേരം ഇങ്ങോട്ട് നോക്കി. എന്താ ഇവിടെ നടന്നതെന്ന് വല്ലതും മനസ്സിലായോ? ഇല്ല, പേടിക്കണ്ട, ഈ ഞാനില്ല ഇവിടെ, ഇപ്പം പറഞ്ഞു തരാം. ആദ്യം ആ കണ്ട ചൂടനായ മഹാനെ പരിചയപ്പെടാം. ലെവനാണ് അവൻ, കഥയിലെ നായകൻ. ഇനി മാറുമെന്ന് വഴിയറിയേണ്ടി വരും. മോസ്റ്റ് സക്സസ്ഫുൾ കമ്പനി തൃഷ്ണ എൻ്റർപ്രൈസസിൻ്റെ എം ഡി മിസ്റ്റർ കൃഷ്ണ ദേവ് വാര്യർ. മൂപ്പരെ സമാധാനിപ്പിച്ച ആളാണ് അർജുൻ. ആള് ഒരു ഫോറൻസിക് സർജനാണ് കേട്ടോ, ചില്ലക്കാരനല്ലട്ടാ. പല പ്രമുഖ കേസുകളിലും നിർണായക തെളിവുകളൊക്കെ കണ്ടുപിടിച്ച മഹാൻ തന്നെയാണ്. പിന്നെ ഇന്ന് പുള്ളിക്കാരൻ്റെ കല്യാണ റിസപ്ഷനാണ്. ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാരാരൊക്കെയാണെന്ന് പറയാവേ. ഒരാൾ പേര് പിടികിട്ടിയില്ലേ, ഒരാൾ പൊന്നു എന്ന അമീഖ. മറ്റേയാളാണ് ഈ പൊന്നുവിൻ്റെ ചേച്ചി, അവളേക്കാൾ 4 വയസ്സിന് മൂത്തതാണ് കേട്ടോ. ആ ആളാണ് അമ്മു എന്ന അമൃത. ഇനി ഇവിടെ എന്താ പെണ്ടായെന്ന് നോക്കാം. നമ്മളെ അമ്മുവേ, ആളൊരു പായസ കുതിച്ചാണ് കേട്ടോ. ആളാരും കാണാതെ മാറ്റിവെച്ച പായസം നമ്മൾ പൊന്നു അടിച്ചു മാറ്റിയോടി. ആ പോക്കിലാണ് നമ്മുടെ കൃഷ്ണൻ്റെ പുറത്ത് അതുകൊണ്ട് ഇട്ടത്. അപ്പോൾ ഓടി ഓട്ടം നിന്നത് ബാൽക്കണിയിലാണ്. പിന്നെ ഈ കൃഷ്ണ ആൾ ഭയങ്കര വൃത്തിയുടെ ആളാണ് കേട്ടോ. മൂപ്പര ദേഹത്ത് തൊടുന്നതുപോലും ഇഷ്ടമല്ലാത്തൊരാളാണ്. എന്തിനേറെ പറയുന്നു, ഒരു ഷെയ്ക്ക് ഹാൻഡ് മാക്സിമം. അല്ലാതെ കെട്ടിപ്പിടുത്തൊന്നും മൂപ്പർക്ക് പിടിക്കൂല. പിന്നെ ആകെ കൂടെ നിൽക്കുക അമ്മയുടെയും അച്ഛൻ്റെയും പെങ്ങടെയും പിന്നെ ഈ അർജുൻ്റെയും കൂടെയാണ്. അല്ലാണ്ട് ഏഹ, അതാണ് പുള്ളി പെട്ടെന്ന് ചേഞ്ച് ചെയ്യണമെന്നും പറഞ്ഞു പോയത്. ഇപ്പം പുരിഞ്ചതാ, ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് പോകാവേ. അമ്മു ആൻ്റെ പൊന്നു അമ്മേ മടുത്തു. അയ്യോ, എൻ്റെ കുട്ടിപ്പിശാശേ, നിന്നോട് ആരാ അങ്ങനെ പുറത്തേക്കാ പായസം ഒഴിക്കാൻ പറഞ്ഞേ? ഞാനോ? വീണതും എൻ്റെ പായസമല്ലേ. അപ്പം നീയാ പൊന്നു? നോക്കണ്ട, ഞാൻ കാര്യം പറഞ്ഞതോ. അല്ലടേ, എന്നാലും അതാരായിരിക്കും? ഷോ, ആരായിരിക്കും അത്? ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അതെ അതെ, മിസ്സായി. അല്ലടി ആ നീ ആ അത് പോട്ടെ, നീ വന്നേ, അമ്മ എവിടെ നിന്ന് നോക്കാം. മക്കളെ, താഴത്തോട്ട് പോകാൻ നിന്നപ്പോഴേക്കുമാണ് അമ്മായി അവരെ വിളിച്ചത്. അതായത് നമ്മുടെ അർജുൻ്റെ അമ്മ. ആ അമ്മി അമ്മുവാണ്, അമ്മായി അവർക്ക് അമ്മയാണ് കേട്ടോ. അച്ഛനെ നിങ്ങൾ കണ്ടോ? അവൻ നിങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. മണിയർ ഒടിക്കല്ലായിരിക്കും, പൊന്നു അമ്മൂൻ്റെ ചെവിയിൽ പറഞ്ഞു. ചു മിണ്ടത്രേടി. ആ അമ്മായി എന്തിനാണെന്നറിയോ? അവൻ കുറച്ച് പൂക്കളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് ഒന്ന് പോയി ആ മുറിയൊന്ന് അലങ്കരിക്കിട്ടോ മക്കള്. ഇപ്പം എന്തായി ഞാൻ പറഞ്ഞത്? ആ നിവാ,
അമ്മീനോട് പറഞ്ഞ് അവർ പൂക്കൾ എടുക്കാൻ പോകാൻ നിന്നതും പൊന്നു അവളുടെ കൂട്ടുകാരിയെ കണ്ട് അങ്ങോട്ടായി പോയിരുന്നു. സ്റ്റെപ്പ് കയറി അർജുൻ്റെ മുറിയിലെത്തി ചുറ്റും ഒന്ന് നോക്കി ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു. ബെഡിലൊരു കവറും, അത് നോക്കാൻ നിന്നില്ല. അത് കാര്യമാക്കാതെ അമ്മ പൂക്കൾ ബെഡിലായി വെച്ച് ഓരോ മാലയും എടുത്ത് അലങ്കരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ കയ്യിലെ ഫോൺ റിംഗ് ചെയ്തത്. അവൾ കോളെടുക്കാനായി മുറിയുടെ പുറത്തേക്ക് പോയി. ആ ശബ്ദം കേട്ട് കുളിക്കുകയായിരുന്ന കൃഷ് അർജുനാണെന്ന് കരുതി. ഡാ, ആ സ്യൂട്ട് ഒന്നും കൊടുത്തേ. ഒരനക്കവും കേൾക്കാണ്ട് വന്നപ്പം അവൻ കലിപ്പ് കയറി വീണ്ടും വിളിച്ചു. അർജുൻ, അർജുൻ. ഫോൺ കൊണ്ടുപോയി കാണുമെന്ന് കരുതി അവൻ പുറത്തിറങ്ങി സ്യൂട്ട് കയ്യിലെടുത്തു. അതേസമയം ഫോൺ കോൾ കഴിഞ്ഞ് നമ്മുടെ അമ്മ അങ്ങോട്ട് കയറി വന്നു. അരെവാ, ടവല് ചുറ്റി പുറംതിരിഞ്ഞ് സ്യൂട്ട് കയ്യിൽ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണനെ കണ്ടതും ഒന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ വാതിലടച്ചു. കുട്ടി തീരെ പ്രതീക്ഷിച്ചില്ലല്ലോ. അതാ, പിന്നെ നെഞ്ചത്ത് കയ്യും വെച്ച് ഒരു ദീർഘശ്വാസം വിട്ടു. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ പൊന്ന് കയറി വന്നേ. നീ എന്ത് നോക്കിക്കടി കമ്മൺ വിബേ ഓ യ പൊന്നു. അമ്മ പിടിക്കാൻ നിന്നപ്പോഴേക്കും പൊന്നു അകത്ത് കയറിയിരുന്നു. പ്യാവം. അകത്ത് കയറിയ കുട്ടി മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനെ കണ്ട് അന്തം വിട്ടു നോക്കുന്നു. ഇതേ സമയം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുറത്തേക്ക് പോകാൻ നിന്ന കൃഷ് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളെ കണ്ട് നെറ്റി ചൊളിച്ചു. പിന്നെ പറയണ്ടല്ലോ, തുടങ്ങിയല്ലേ ആർക്കൽ. ഹു ആർ യു? വാട്ട് ആർ യു ഗൈസ് ഡൂയിങ് ഹിയർ? ഡിഡ് യു ഹാവ് എനി മാനേഴ്സ്? അറ്റ് ലീസ്റ്റ് യു ഹാവ് നോക്ക് ദി ഡോർ. നമ്മുടെ പെൺപിള്ളേർ അങ്ങനെ വൈകുന്നു വീഴുന്ന ഇംഗ്ലീഷ് കേട്ട് വായും പൊളിച്ച് നിൽക്കാണ്. അവൻ നിർത്താൻ ഉദ്ദേശമില്ലാന്ന് കണ്ടപ്പോൾ നമ്മുടെ അമ്മ അങ്ങ് തുടങ്ങി. ഹേയ് മിസ്റ്റർ, ഹു ഡു യു തിങ്ക് യു ആർ? വി വർ നോട്ട് നോയിങ് ദറ്റ് യു ആർ ഹിയർ. ഇഫ് യു ആർ ചേഞ്ചിങ് ദൻ വൈ കാൻ്റ് യു ലോക്ക് ദി ഡോർ? സോ പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. വിട്ടുകൊടുക്കാതെ പെണ്ണു അങ്ങ് തുടങ്ങിയപ്പം അവളൊരു ഇംഗ്ലീഷ് ലെക്ചർ തന്നെ അങ്ങ് നടന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ട പൊന്നു പതിയെ സ്കൂട്ടായി അർജുൻ്റെ അടുത്തേക്ക് ഓടി. അവൻ്റെ മുന്നിൽ ചെന്ന് ബ്രേക്ക് പിടിച്ചു നിന്നു. എന്താ പൊന്നൂസ് ഇങ്ങനെ ഓടുന്നേ? എവിടെ അമ്മു? എൻ്റെ അച്ചോട്ടാ, കഥ പറയാൻ സമയമില്ല, വേഗം വന്നേ, ഇല്ലല്ലോ അവിടെ ഒരു യുദ്ധം നടക്കും. ഒന്നും പറയാൻ നിൽക്കാതെ അർജുനെ വലിച്ചുകൊണ്ട് പൊന്നു ഓടുകയാണ് സുഹൃത്തുക്കളെ. എൻ്റെ പൊന്നു കൊച്ചി, ഇത് എങ്ങോട്ടാ? ഏട്ടാ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ സമയമില്ല, വേഗം വായോ. ഞാൻ വരുമല്ലോ, നീനെ വലിച്ചുകൊണ്ട് പോകുമല്ലേ. എങ്ങനെയോ സ്റ്റെപ്പ് ഓടിക്കേറി മുകളിലെത്തിയപ്പം ഫുൾ നിശബ്ദത. എവിടെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ടീച്ചേഴ്സിൻ്റെ? നീ ഇത് എന്ത് കോക്കനട്ട് അടിയിൽ പറയുന്നേ? ഈ ഒടിഞ്ഞു കിടക്കണ വരാന്ത കാണാനാണോ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? നിങ്ങളൊന്ന് മുണ്ടാണ്ട് നിൽക്കി, ശബ്ദം ഉണ്ടാക്കല്ലേ. ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പൊന്നു ടോം ആൻഡ് ജെറി പോലെ പമ്മി പമ്മി പോവുകയാണ് പുറകെ അർജുനും. എവിടെ എന്തുണ്ടാവാനാ? നീ കാര്യം പറ, എന്നിട്ട് മതി പമ്മി പമ്മി പോകുന്നതൊക്കെ. അതുണ്ടല്ലോ, ഞങ്ങൾ ഏട്ടൻ്റെ മണിയർ ഒരുക്കാൻ. അപ്പോഴേക്കും അർജുന നാണം വന്നു കേട്ടോ. ഞാനിത്തോണ്ട് നിൽക്കാതെ പറയണതൊന്ന് കേൾക്ക്. ഒരു ചമ്മിയെ ചിരിച്ച് പെട്ടെന്ന് സീരിയസ് ആയവൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞങ്ങൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരിയെ കാണാനുള്ളതുകൊണ്ട് ഞാൻ താഴേക്ക് പോയി. കൂട്ടുകാരി തന്നെയാണു അർജുനൻ നാക്കിയതാ? അത് കൂട്ടുകാരി തന്നെയാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ബി സീരിയസ് ആൻഡ് ചുപ്രഹോ. ചുണ്ടിൽ വിരൽ വെച്ച് അവൻ അവളോട് മിണ്ടാതിരിക്കാൻ കാണിച്ചു. എന്നിട്ട് കൈ രണ്ടും നെഞ്ചിൽ കെട്ടി അവൻ അവളോട് ചോദിച്ചു. എന്നിട്ട് ഞാൻ താഴേക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ചേച്ചി ഇവിടെ അന്തം വിട്ട് നിൽക്കുക. ഞാൻ അപ്പം തന്നെ ചേച്ചീനെ നോക്കാതെ വാതിൽ തുറന്നപ്പം എൻ്റെ സാറേ. പിന്നെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അയ്യോ, വിഷയത്തു നിന്ന് തെന്നി മാറിപ്പോയി. അപ്പോൾ ആ റൂമിൽ ഏതോ ഒരാളുണ്ടായിരുന്നു. അയാൾ കുറേ ഇംഗ്ലീഷ് എടുത്ത് ഇറക്കിയപ്പോൾ ചേച്ചി അങ്ങ് കുറേ പറഞ്ഞ് സഹി കെട്ട് ഞാൻ നിങ്ങളെ വിളിച്ച്. അതുവരെ ചിരിച്ചുകൊണ്ട് നിന്ന അർജുൻ കാറ്റ് പോയ ബലൂണ് കണക്കായി. എടേ, നല്ല നീളമുള്ള വെളുത്തിട്ട് സ്ക്രീൻ ഷേവ് ചെയ്തിട്ട് കോട്ട് സ്യൂട്ടൊക്കെ ഇട്ട ആളാണോ? ഇടയ്ക്ക് കൈ തുടയ്ക്കുന്നുണ്ടോ? അവൻ്റെ മുഖം മാറി മൂങ്ങി നിന്ന് പൊന്നുവിനോട് ചോദിച്ചതും അവൾ അന്തം വിട്ട് അതേ എന്ന പോലെ തലയാട്ടി. എൻ്റെ ചേച്ചി ജീവനോടെ ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് പോയി നോക്കാം. വാ. ദൈവമേ, അവനെ കൊച്ചിനൊന്നും ചെയ്യല്ലേ. ഒന്നും മനസ്സിലാകാതെ അർജുൻ്റെ പിന്നാലെ അവൾ ഓടി മുറിയിലെത്തിയതും കണ്ട കാഴ്ചയിൽ സ്തബ്ധരായി നിന്നു. ദേ കിടക്കുന്നു നമ്മുടെ നായിക വിത്ത് നായകൻ ഇൻ ദ ബെഡ്. യാലവലാ, എന്തപ്പുണ്ടായേ? അർജുനും പൊന്നും ഷോക്കടിച്ച പോലെ നിൽക്കുക. ഇത്രയും നേരം അയാളോട് തർക്കിച്ച ചേച്ചിയാണോ ഇപ്പം അയാളുടെ മണ്ടയ്ക്ക് കയറി കിടക്കണേ? എൻ്റെ ഗുരുവായൂരപ്പാ. ദൈവമേ, ആണുങ്ങളോട് പോലും വിട്ടു നിന്ന് സംസാരിക്കുന്നല്ലവനാണോ ഇപ്പം എൻ്റെ പെങ്ങളെയും കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കണേ? അർജുൻ്റെ ആത്മീയ. എന്താ ഉണ്ടായതെന്ന് ആർക്കും മനസ്സിലായില്ലല്ലോ. ദെൻ കം ഓൺ, ഫോളോ മീ. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ്. വൈ ഷുഡ് ഐ ടോക്ക് വിത്ത് യു ക്രേസി ഫൂൾസ്? ജസ്റ്റ് മൂവ് അവേ. ഹേ മിസ്റ്റർ, ഐ ടോൾഡ് യു വൺസ് ടു മൈൻഡ് യുവർ വേർഡ്സ്.
അവൻ പുച്ഛം കലർന്നൊരു ചിരിയായിരുന്നു മറുപടി. ഇവിടെ നിന്ന് നീ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാനെന്തിനു പോണം? വേണേ താൻ പോകാൻ നോക്കടൂ. അമ്മു ഒന്ന് പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വാട്ട് ദ ഹെൽ! ദേഷ്യപ്പെട്ട് അവൻ ഇറങ്ങിപ്പോകാൻ നിന്നതും ബെഡിലുള്ള അവൻ്റെ കോട്ട് അവൾ കയ്യിലെടുത്തു. അതിലെ പായസത്തിൻ്റെ അവശിഷ്ടം കണ്ടതും അവൾ പായസം ഒഴിച്ചത് അവൻ്റെ മേലേക്കാണെന്ന് അവൾക്ക് മനസ്സിലായി. ഡോ! അവൻ വിളി കേട്ട് തിരിഞ്ഞു. ഇത് തൻ്റെ അല്ലേ? അപ്പം പിന്നെ ഇവിടെ ആര് കാണാൻ വെച്ചതാണോ? അത് ചോദിക്കാൻ നീ ആരാടി? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കും. ആൻഡ് ഡോൺ ടച്ച് മൈ തിങ്സ്. തനിക്ക് ഇഷ്ടമുള്ള ഇടത്ത് വെക്കാൻ ഇത് തൻ്റെ വീടൊന്നും അല്ലല്ലോ. വേണേ എടുത്തുകൊണ്ട് പോടും. നിന്നോടല്ല എൻ്റെ സാധനങ്ങൾ എടുക്കരുതെന്ന് പറഞ്ഞത്? എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ചെയ്യാതെ എൻ്റെ കൈ തരരുത്. ആ പിന്നെ എനിക്ക് കുഷ്ടമൊന്നുമില്ല. ഇന്നാ തൻ്റെ ഒരു കോട്ട്. അവൾ അവൻ്റെ കോട്ട് വലിച്ചെറിഞ്ഞു. പോരെ പൂരം, അല്ലേലെ അവൻ്റെ സാധനങ്ങളിൽ ആരും തൊടുന്നതേ ഇഷ്ടമില്ലാത്ത ചങ്ങായിയാണ്. അവൻ്റെ കലിപ്പ് കൂട്ടാൻ എന്നോണം ഇപ്പതാ അവൾ കോട്ട് എറിഞ്ഞേക്കുന്നു. ഇനി എന്നൊക്കെ കാണേണ്ടി വരുമോ എന്തോ. ഡേ! അവൻ അലറി. രണ്ട് കൈ കൊണ്ടും ചെവി പൊത്തി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എന്തോ ഒച്ചപ്പാടാണോ, എനിക്ക് ചെവി കേൾക്കാം. എന്നിട്ടാണോ നീ എൻ്റെ കോട്ട് എറിഞ്ഞത്? ഞാൻ നിന്നോട് അതിൽ തുടരുതെന്ന് പറഞ്ഞതല്ലേ? ഹേ! പിന്നെ ഇയാൾ പറയുന്നത് കേൾക്കാൻ ഞാൻ നിങ്ങളുടെ കെട്ടിയോടുന്നല്ലോ. തൽക്കാലം സാർ അതെടുത്തുകൊണ്ട് അങ്ങ് സ്ഥലം വിടാൻ നോക്ക് എന്നും പറഞ്ഞ് അവൾ തിരിഞ്ഞു. ബെഡിലായി വെച്ച പൂക്കൊട്ട കയ്യിലെടുത്തു. അവളോടുള്ള ദേഷ്യത്താൽ നടന്നെടുത്ത കൃഷ് നിലത്ത് വീണ കോട്ട് ചവിട്ടി ദേവോണു അമ്മുവിൻ്റെ ദേഹത്തേക്ക്. പൂക്കൊട്ട കൈ പിടിച്ച് നിന്ന് അവളുടെ മേലേക്ക് കൃഷി വീണതും കയ്യിലുള്ള പൂക്കൊട്ട വിത്ത് പൂക്കൾ ഉയർന്നു പൊങ്ങി. കൃഷി അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു വീണു. അകന്നു മാറാനാവാത്ത വിധം ഞൊടിയിടകൊണ്ട് അവരുടെ മിഴികൾ കോർത്തിരുന്നു. യാന്ത്രികമായി അവൻ്റെ കൈകൾ അവളെ വലിഞ്ഞു മുറുകി. എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവളുടെ പിടയ്ക്കുന്ന മിഴികൾ അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. പുതിയൊരു തുടക്കമല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ നായകനും നായികയും? ഇഷ്ടമായോ? ബാക്കി കഥകൾ അടുത്ത ദിവസം കാണാം കേട്ടോ. അപ്പം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മറക്കണ്ട.